സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ, അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ജി കെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. കണ്ണു വംശത്തിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ശുശർമൻ. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാഖ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? അലി സഹോദരന്മാർ. സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കേപ്പ് ടൗൺ. സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? മാങ്ങാട്ടച്ചൻ. ഭരണഘടനയുടെ 1 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? 9 പട്ടിക. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? മാർഗരറ്റ് എലിസബത്ത് നോബൽ. ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണ്? രാജീവ് ഗാന്ധി ഖേൽ രത്ന. യഹൂദന്മാരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം ഏതാണ്? ജെറുസലേം. ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം ഏതാണ്? 1792. ഗൂർഖകൾ ഏതു രാജ്യത്തെ ജനവിഭാഗമാണ്? നേപ്പാൾ. ഗുപ്തവംശത്തിലെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഗരുഡൻ. ടെൻസിംഗ് നോർഗയുടെ ആത്മകഥയുടെ പേരെന്താണ്? ടേഗർ ഓഫ് സ്നോസ്. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെയാകാം? 60. ഗൂർണിക എന്ന ചിത്രം വരച്ചത് ആരാണ്? പിക്കാസോ. സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ആരാണ്? ഫെർഡിനാൻഡ് ലെസീപ്സ്. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈ. സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? നമീബിയ. സൂയസ് കനാൽ 1956 ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ നാസർ. സൗരയൂഥം കണ്ടുപിടിച്ചത് ആരാണ്? കോപ്പർനിക്കസ്. ഗൗളീഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തെങ്ങ്. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി ഏത്? വികിരണം. സാമൂതിരിയുടെ നാവികസേനാ മേധാവി ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാർ. സ്നെല്ലൻ ചാർട്ട് എന്തു പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്നു? കണ്ണിൻ്റെ കാഴ്ചശക്തി. ജലത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? വെനീസ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ഏതായിരുന്നു? ആസ്പിരിൻ. ജലദോഷത്തിനു കാരണം ഏതു തരം സൂക്ഷ്മജീവികളാണ്? വൈറസ്. സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ്? കപിൽ ദേവ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരായിരിക്കും? ചീഫ് സെക്രട്ടറി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? ബൽദേവ് സിംഗ്. സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദായകം എന്ന് പറഞ്ഞത് ആരാണ്? കീറ്റ്സ്. സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പി എന്നറിയപ്പെട്ടത് ആരാണ്? ഹോച്ചിമിൻ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോ. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഏതുതരം ഊർജമാണ്? ഗതികോർജം. ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏതാണ്?
1912 ചെഗുവേര ജനിച്ച രാജ്യം ഏതാണ്? അർജന്റീന. സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. പ്രാചീന കാലത്ത് ബാക്ട്രിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏതു രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ജനകീയ സേന ഏതാണ്? മുക്തിവാഹിനി. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ആഗമാനന്ദൻ. ആരുടെ വസതിയായിരുന്നു സാഹിത്യ കുടീരം? പണ്ഡിറ്റ് കറുപ്പൻ. ഏത് തൊഴിലിലാണ് മന്നത്ത് പത്മനാഭൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്? അധ്യാപനം. എത്ര ദിവസം കൊണ്ടാണ് വി ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തിയാക്കിയത്? 7 ദിവസം. ചാൾസ് എഡ്വേർഡ് ജീനറ്റ് ഏതു പേരിലാണ് പ്രസിദ്ധനായത്? ലീ കർബൂസിയർ. ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു ഏതുതരം രോഗാണുവാണ്? വൈറസ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങന്മാർ ഏതിനത്തിൽപ്പെട്ട കുരങ്ങുകളാണ്? ഗിബൺ. 1956 ഒക്ടോബർ 14 ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ച നേതാവ് ആരാണ്? ബി ആർ അംബേദ്കർ. 1st കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയായിരുന്നു? 126. ചിലപ്പനികാരത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കോവലനും കണ്ണകിയും. ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത്? അസ്ഥിമജ്ജയിൽ. കടൽ വെള്ളരിയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? വനേഡിയം. ചാൾസ് ഡാർവിൻ്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ ഏതാണ്? ഹാരിയറ്റ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാർഷിക വിള ഏതാണ്? ഗോതമ്പ്. ചെങ്കടലിനെ മെഡിറ്റേറിയനുമായി ബന്ധിപ്പിക്കുന്ന തോട് ഏതാണ്? സൂയസ് കനാൽ. ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി ആരായിരുന്നു? നെപ്പോളിയൻ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ആരാണ്? ലക്ഷ്മി സൈഗാൾ. ഗുരു നാനാക്കിൻ്റെ ജീവിത കാലഘട്ടം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? 1469 മുതൽ 1539 വരെ. ചൗദ്, സർദേശ്മുഖി എന്നീ നികുതികൾ നടപ്പിലാക്കിയ മറാത്ത ഭരണാധികാരി ആരായിരുന്നു? ശിവജി. നന്ദൻകാനൻ ബയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? കുട്ടനാട്. പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രം എവിടെയാണ്? മഹാബലിപുരം. പി എസ് സി പഠിക്കുന്നവർ ദിവസവും 50 ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചിരിക്കണമെന്നാണ്, അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ ഒന്നിക്ക് പഠിച്ചു തന്നെ വീണ്ടും ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കുക. അങ്ങനെ ബ്രെയിനിന് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമായിട്ടൊരു വർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകും. അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജി കെ പി എസ് സിയുടെ അപ്ലിക്കേഷനായ ജി കെ പി എസ് സി ഓൺലൈൻ എക്സാം എന്ന അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിത്യവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.